സിജോയും ജിൻഡോയും അർജുനും ഒഴികെ ബാക്കി എല്ലാവരും അപ്പൊ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ട് അപ്പൊ ജാസ്മിൻ വന്നിട്ട് നോമിനേറ്റ് ചെയ്തത് സായിനെയും അതുപോലെ തന്നെ നോറേനയാണ് സായി ഒരുപാട് ദിവസമായി പോകണം പോണം എന്ന് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നതെന്നും ഹെൽത്ത് ഇഷ്യൂ ഒക്കെയാണോ പറയുന്നത് അപ്പൊ പോകണം എന്ന് പറയുന്ന എന്തായാലും പോട്ടെ എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ സായിനെ നോമിനേറ്റ് ചെയ്യുന്നത് സായി രണ്ടാഴ്ചയായിട്ട് നോമിനേഷനിൽ വന്നിട്ടില്ല എന്നുള്ളതും ജാസ്മിൻ പറയുകയുണ്ടായി പിന്നെ നോറേനെ പറഞ്ഞിട്ടുള്ള കാരണം നോറ ഇപ്പൊ ഒട്ടും തന്നെ ആക്റ്റീവ് തോന്നുന്നില്ല നേരത്തെ ഇടയ്ക്ക് തോന്നിയിരുന്നു പക്ഷെ ഇപ്പൊ ഒട്ടും ആക്റ്റീവ് അല്ല നോറ നോ നോറയുടെ ഇഷ്യൂ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ വെളുപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളൂ എന്നൊക്കെയാണ് ജാസ്മിൻ നോറയെ പറ്റി പറഞ്ഞത് നോറ വന്നിട്ട് പറഞ്ഞത് അഭിഷേകിനെയും അതുപോലെ തന്നെ നന്ദനെയാണ് നന്ദന ഇമ്മച്ചറായിട്ട് പെരുമാറുന്നു എന്നും അഭിഷേക ഉത്തരവാദിത്തങ്ങളൊന്നും കൃത്യമായി ചെയ്യുന്നില്ലെന്നും താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് മിക്ക കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് അഗ്രസീവ് ആയാൽ ഒന്ന് പേടിച്ച് മാറി നിൽക്കണ രീതിയിലാണ് നോറ അഭിഷേകിനെ പറഞ്ഞത് നന്ദന വന്നിട്ട് ശ്രീധൂനി അർജുനാണ് പറഞ്ഞത് രണ്ടുപേരും കോംബോ കളിച്ച് മാത്രമാണ് നിൽക്കുന്നതെന്നും രണ്ടുപേർക്കും ഭയങ്കര പേടിയാണ് നോമിനേഷനിൽ വരാൻ എന്നുള്ളതും അതുകൊണ്ട് തന്നെ അവരെ നോമിനേറ്റ് ചെയ്യുന്നു അതുകൊണ്ടൊന്നും നോമിനേഷനിൽ വരട്ടെ എന്നാണ് അപ്പൊ നന്ദന പറഞ്ഞത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ചെന്ന് ചോദിക്കുമ്പോ കോംബോ അല്ല ഒന്നും അല്ലാന്നൊക്കെ പറയും പക്ഷെ അവർ ഒന്നിച്ചിരുന്നു അത് തന്നെയാണ് ചെയ്യുന്നത് പ്രേക്ഷകർ ശരിക്കും മണ്ണന്മാരാക്കാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് നന്ദന സംസാരിച്ചത് ജിൻഡോ സായിനെ അതുപോലെ തന്നെ സിജോനെ നോമിനേറ്റ് ചെയ്യുകയുണ്ടായി അഭിഷേക് വന്നിട്ട് ശ്രീധൂനെയും ജാസ്മിനെയാണ് നോമിനേറ്റ് ചെയ്തത് ശ്രീധു വന്നിട്ട് നന്ദനെ അതുപോലെ തന്നെ സായിനെ നോമിനേറ്റ് ചെയ്യുകയുണ്ടായി ഋഷി വന്നിട്ട് സായിനെ അതുപോലെ തന്നെ നോറേനെയാണ് നോമിനേറ്റ് ചെയ്തത് സായി ഋഷിനെ അതുപോലെ തന്നെ ശ്രീധൂനെ നോമിനേറ്റ് ചെയ്യുകയുണ്ടായി അർജുൻ വന്നിട്ട് അഭിഷേക് ിനെ അതുപോലെ തന്നെ നന്ദനെയാണ് നോമിനേറ്റ് ചെയ്തത് സിജോ നോമിനേറ്റ് ചെയ്ത് ഋഷീനെ അതുപോലെ തന്നെ ജാസ്മിനെ ആണ്